Hi dear friends, welcome back to Easy Commerce Concepts by Ajay Fibinch. എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യു ജി അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിലൂടെ അറിയിച്ചതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, സോ വളരെയധികം ശ്രദ്ധിക്കുക, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ്സ് അറിയാന്നുള്ളത്. സോ പലർക്കുള്ള പ്രശ്നമാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനത് ചെയ്തില്ലല്ലോ, എനിക്ക് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്നത്. സോ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് വിവരങ്ങൾ നിങ്ങൾ അറിയിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ, അത് കിട്ടാനുള്ള ഒരുപാട് മാർഗങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യും. സോ ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 29/5/2023 1 മണി മുതലാണ്. അതായത് കഴിഞ്ഞ മാസം മെയ് മാസം 29-ാം തീയതി മുതൽ ഓൾറെഡി ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഇപ്പോഴും അതിൽ എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നിലവിലുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12/6/2023 5 മണി വരെയാണ്. അതായത് ഈ മാസം ജൂൺ മാസം 12-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അന്ന് വൈകിട്ട് 5 മണി വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് ഡേറ്റ്സ് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഓൾറെഡി കഴിഞ്ഞു, ഇതിനി വരാനുള്ള ഡേറ്റാണ് ഈ 12/6/2023. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനിയും രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം, കൃത്യമായിട്ട് തെറ്റൊന്നും കൂടാതെ തന്നെ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 13/6/2023 5 മണി വരെ. അതായത് 12-ാം തീയതി കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേ വരെയാണ് പേയ്മെൻറ്റിനുള്ള ഫീ പേയ്മെൻറ്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ല, അങ്ങനെയൊന്നും ആരും ഇനി പറയാൻ പാടില്ല. നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടാനുള്ള എല്ലാ സ്കോപ്പും ഇപ്പോഴുണ്ട്. ഇനി ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ, പേയ്മെൻറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീയിലേക്ക് വരികയാണെങ്കിൽ, പേയ്മെൻറ്റ് ഓഫ് ഫീ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്യാൻ ബി മെയ്ഡ് ഓൺലി ത്രൂ ഇ പേയ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ഈ പേയ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും. അതായത് നിങ്ങളൊരു ഇൻ്റർനെറ്റ് കഫേയിൽ അല്ലെങ്കിൽ ഒരു അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഫീ രണ്ട് സെക്ഷനായിട്ടാണ് പറയുക, അതായത് SC/ST. ഓക്കെ, അപ്പോൾ SC/ST-ക്കാരാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫീ വരുന്നത് 185 രൂപയാണ്. അതേഴ്സ് ആണെങ്കിൽ, അതായത് ജനറൽ OBC ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ 445 രൂപയാണ് ഫീ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ കഫേയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവരുടെ ഒരു സർവീസ് ചാർജും കൂടി ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മോഡ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ്. നിങ്ങളിത് ചെയ്തതിന് ശേഷം ഓരോരോ കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊന്നും കൊണ്ടുപോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം മതി. ഈ രജിസ്ട്രേഷൻ്റെ ഫോം നിങ്ങൾ കരുതി വെക്കുക, അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും ശ്രദ്ധിക്കുക, ഫീ പേയ്മെൻറ്റും ശ്രദ്ധിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, റെഡി? അപ്പോൾ എല്ലാ കുട്ടികാർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോളേജ് വിദ്യാഭ്യാസം നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. നല്ലൊരു പ്രൊഫഷൻ, നല്ലൊരു കരിയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ആശംസിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.